ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷൻ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോക്കൽ ആൻഡ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ വരുന്നുണ്ട് സോ ലോക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആർ സംതിങ് ഡൺ ഫസ്റ്റ് അപ്പം നമ്മൾ ഈ ഒരു പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് ഒപ്റ്റിമൈസേഷനാകത്തെ രണ്ട് കാര്യങ്ങൾ ഫങ്ഷണൽ ഫംഗ്ഷൻ പ്രിസർവിങ് ട്രാൻസ്ഫോർമേഷനും ലൂപ്പ് ഒപ്റ്റിമൈസേഷനും സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് ചോദിച്ചു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം അപ്പം ആദ്യത്തെ സെക്ഷൻ നമുക്ക് നോക്കാം ഫങ്ഷൻ പ്രിസേർവിംഗ് ട്രാൻസ്ഫോർമേഷൻസ് എന്താണ് ഫങ്ഷൻ പ്രിസേർവിങ് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു ഫങ്ഷനെ നമ്മൾ എന്താണ് മാറ്റാതെ ഈയൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സമ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈയൊരു ഫങ്ഷനെ മാറ്റാണ്ട് എനിക്കെൻ്റെ പ്രോഗ്രാമിനെങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഫംഗ്ഷൻ പ്രിസേവിങ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾക്ക് ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തേക്കുന്ന വാല്യൂസിനെ നമ്മൾ റീ കമ്പ്യൂട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക അതായത് മേലിൽ നിന്നും ഉള്ള ബ്ലോക്കുകളിൽ നിന്നും നമ്മൾ എടുത്തേക്കുന്ന ഒരു സംഭവമാണ് ടി സിക്സ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ഐ ഈ സെയിം കമ്പ്യൂട്ടീഷൻ നമുക്ക് ഈ ഒരു ഇവിടെ വേറെ എവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ യെസ് ടി സെവൻ ഫോർ ഇൻറ്റു ഐ ആണ് അല്ലേ ഇനി ഫോർ ഇൻറ്റു ജെ നിങ്ങളൊന്ന് നോക്കിക്കേ ടി എയിറ്റ് ഫോർ ഇൻറ്റു ജെ ആണ് ടി ടെന്നും ഫോർ ഇൻറ്റു ജെ ആണ് അപ്പം സെയിം കമ്പ്യൂട്ടേഷൻ ഉള്ളവരെ നമുക്കിവിടെ ആവശ്യം ഇല്ല ഇവിടെ നമുക്ക് ആവശ്യം ഇല്ല സോ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഞാൻ റീറൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ടി സിക്സ് ഇസ് ഈക്വൾ ടു ഫോർ ഇൻറ്റു ഐ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി സിക്സ് അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വരുന്നില്ല ബിക്കോസ് സെയിം ഇതാണ് വരുന്നത് ടി എയിറ്റ് ഇസ് ഈക്വൾ ടു ഫോർ ഇൻറ്റു ജെ ടി നയൻ ഇസ് ഈക്വൾ ടു ഇൻ ടു ടി എയ്റ്റ് പിന്നെ അതിട്ട് ടി സിക്സ് ആണ് ഇത് വരുന്നത് കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു സംഭവം ടി എസ് ടി സെവനും ടി സിക്സും സെയിം ആണല്ലോ സെയിം ഇൻപുട്ടാണല്ലോ അപ്പോൾ അതങ്ങനെ നിങ്ങൾ മാറ്റി എഴുതിക്കോണം എ ഇൻറ്റു ടി സിക്സ് ഇസ് ഈക്വൽ ടു ടി നയൻ എ ഇൻറ്റു ടി എയിറ്റ് ഇസ് ഈക്വൽ ടു എക്സ് എന്തുകൊണ്ടാണ് ടി ടെൻ ഞാൻ റിമൂവ് ചെയ്തു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടി ടെൻ ഇസ് ആസ് ദാറ്റ് ഓഫ് ടി എയ്റ്റ് ആൻഡ് ഗോ ടു ബീ ടും അപ്പം ഇതാണ് നമ്മളുടെ കോമൺ സബ് എക്സ്പ്രഷൻ എലിമിനേഷൻ സെയിം ഔട്ട്പുട്ട് തരുന്ന വാല്യൂസിനെ ഞാൻ റീ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ അവരെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ എന്താണ് സെക്ഷൻ നമ്മളുടെ ഫങ്ഷൻ ട്രാൻസ്ഫോർമേഷൻ്റെ അവിടെ ഉള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോപ്പി പ്രൊപ്പൊഗേഷൻ കോപ്പി പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഒരസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് അതായത് എഫ് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുന്നത് നമുക്കൊരു കോപ്പി സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് എന്താണ് ജിയിലെ വാല്യൂ ഞാൻ എഫ് ലോട്ട് കോപ്പി ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഈ ഒരു കോപ്പി സ്റ്റേറ്റ്മെൻസിനെ എനിക്കിവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പം എഫ് ഇസ് ഈക്വൾ ടു ജി ഞാൻ എഴുതി അതെന്താണ് ഇപ്പോൾ ജിക്കകത്ത് ഇപ്പം എനിക്ക് എഫ് വേരിയബിൾ ഉണ്ട് എനിക്ക് ജി വേരിയബിൾ ഉണ്ട് അപ്പം എഫ് ജിക്കകത്ത് വൺ ആണ് എഫ് ഇസ് ഈക്വൽ ടു ജി എന്ന് പറയുമ്പോൾ എഫിനകത്തും വൺ വരും എന്നിട്ട് ഞാൻ എ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൺ പ്ലസ് ആണ് ഞാനോട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ എഫ് ആയിട്ട് ഞാൻ ഈ എന്താണ് അസൈൻ ചെയ്യുന്നതിന് പകരം ഞാൻ നേരെ ജി എഴുതി കഴിഞ്ഞ് എനിക്ക് ഈ ഒരു എഫ് ഇസ് ഈക്വൽ ടു ജി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആവശ്യമില്ലാണ്ടാവത്തില്ലേ അപ്പം അങ്ങനെയാണ് കോപ്പി പ്രൊപ്പഗേഷൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾക്ക് എക്സ് ഇസ് ഈക്വൽ ടു ടി ത്രീ കിട്ടി ഓക്കെ ടി ഫോർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി ടി ത്രീക്കും എക്സിനും സെയിം വാല്യൂ ആണുള്ളത് അല്ലേ അപ്പം ഞാൻ ഈ എക്സിന് പകരം ഞാൻ ഇവിടെ ടി ത്രീ എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ ഇല്ല സോ ഇതാണ് കോപ്പി പ്രൊപ്പഗേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് അൺനെസസറി ആയിട്ടുള്ള അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ ആം ഡൂയിങ് ദിസ് ഐ ൽ ബി ഏബിൾ ടു റിസീവ് ഡെഡ് കോഡ് എന്താണ് ഡെഡ് കോഡ് എന്നുള്ളത് നമ്മൾ താഴോട്ട് പറയുന്നതായിരിക്കും ഒരു ഡെഡ് കോഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ യൂസ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഞാൻ ഡെഡ് കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഔട്ട്പുട്ടിനെ ഒരു രീതിക്കും അത് ബാധിക്കത്തില്ല കണ്ടു ഈ ഒരു സംഭവം ഇല്ലായെന്നുണ്ടെങ്കിലും കണ്ടോ നമുക്ക് ഇവിടെ എക്സോ ഒന്നും വരുന്നില്ല ടീച്ചറുടെ വാല്യൂ ഓൾറെഡി ഡിഫൈൻഡ് ആണല്ലോ അപ്പോഴത്തേനും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഡെറ്റ് കോഡെന്ന് വിശേഷിപ്പിക്കാം സോ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡെഡ് കോഡിൻ്റെ എലിമിനേഷൻ ആണ് അപ്പം നമ്മൾക്ക് നമ്മളുടെ ഇപ്പം ഒരു കോഡിൽ നിന്ന് നമുക്ക് ഒരു വാല്യൂ റിട്രീവ് ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡെഡ് കോഡായിട്ട് വിശേഷിപ്പിക്കും സൊ അങ്ങനത്തെ ഉള്ള ഡെഡ് ഡെ ആൻഡ് യൂസ്ലെസ് കോഡിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബിക്കോസ് അവരുടെ കമ്പ്യൂട്ടേഷണൽ വാല്യൂ നമ്മൾക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ ആവശ്യം ഇല്ല ആൻഡ് യൂഷ്വലി ഡെഡ് കോഡ് എന്ന് പറയുന്നത് ഡെഡ് കോഡിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപേ ചെയ്തിരുന്നത് ഒന്നുകിൽ ഈ സബ് എക്സ്പ്രഷൻ്റെ എലിമിനേഷൻ അല്ലെങ്കിൽ കോപ്പി ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഔട്ട് പുട്ടാണ് ഡെഡ് കോഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഡെഡ് കോഡിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ബി ഫൈവിലെ എക്സ് ഇസ് ഈക്വൽ ടു ടി ത്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു ഡെഡ് കോഡ് ആണ് അപ്പോൾ ആ ഒരു ഡെഡ് കോഡിനെ ഞാൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഫേസിൽ ചെയ്യുന്നത് അടുത്ത എക്സാമ്പിൾ ടു നിങ്ങളൊന്ന് നോക്കിക്കും എക്സാമ്പിൾ ടുവിൽ എന്താണ് ഇവിടെ പറയുന്നത് എ ഐ ഇസ് ഈക്വൽ ടു സീറോ എഫ് ഐ ഇസ് ഈക്വൽ ടു ഈക്വൾ ടു വൺ എ ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഫൈവ് ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡെഡ് കോഡാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് ഐയുടെ വാല്യൂ ഞാൻ സീറോ ആക്കി അസൈൻ ചെയ്യുവാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് കഴിഞ്ഞിട്ട് ഇഫ് ഐ ഇസ് ഈക്വൽ ടു ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ആവശ്യമില്ല കാരണം എന്താണ് ഞാനിതിനെ തൊട്ട് മുൻപാണ് അസൈൻ ചെയ്യുന്നത് ഐ ഇസ് ഈക്വൾ ടു സീറോ എന്ന് അപ്പം ഐ വൺ ആവാനുള്ള ഒരു ചാൻസസ് ഇവിടെ വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് മൊത്തത്തിൽ ഡെഡ് കോഡാണ് അപ്പം ഇതിനെ ഞാൻ ഒപ്റ്റിമൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ ഇസ് ഈക്വൾ ടു സീറോ എന്ന് മാത്രമേ എനിക്കിവിടെ വരുത്തുള്ളൂ അപ്പം അങ്ങനെയാണ് നമ്മൾ ഡെഡ് കോഡിനെ കണ്ടുപിടിക്കുന്നതും ഡെഡ് കോഡിനെ എലിമിനേറ്റ് ചെയ്യുന്നതും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റൻറ്റ് ഫോൾഡിംഗ് ആണ് കോൺസ്റ്റൻ്റ് ഫോൾഡിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം എനിക്കൊരു എക്സ്പ്രഷൻ ഉണ്ടെന്നിരിക്കട്ടെ എ ഇസ് ഈക്വൾ ടു വൺ പ്ലസ് വൺ ഇങ്ങനെ എനിക്കൊരു എക്സ്പ്രഷൻ കിടക്കുന്നതിനേക്കാലം ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനെ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യണം അപ്പം അതിന് എനിക്ക് കൂടുതൽ കമ്പ്യൂട്ടേഷൻസ് സൂവും അതിനവർ ഞാൻ ഏസ് ഈക്വൽ ടു ടു എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സ്ട്രേറ്റ് വാല്യൂ ആണ് കിട്ടുന്നത് അപ്പം എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അങ്ങനെയാണ് കോൺസ്റ്റന്റ് ഫോൾഡിംഗ് വർക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ഇവാലുവേഷൻ എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ്റെ ആവശ്യം ഇല്ലാണ്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വാല്യൂസ് കിട്ടുന്ന പോലെ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ലൂപ്പ് ആണ് സോ ലൂപ്പ് ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എന്താ ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് റൺ ഇൻ ദി ഇന്നർ ലൂപ്പ് ഇൻ ദി ഔട്ടർ ലൂപ്പ് ഓക്കെ സോ നമുക്ക് ലൂപ്പുകളുണ്ടല്ലോ അപ്പം അതിൽ നമ്മളുടെ ഇൻസൈഡിലുള്ള ഈ ലൂപ്പിൻ്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ എണ്ണം കുറച്ചിട്ട് നമ്മൾ ലൂപ്പിൻ്റെ പുറത്തുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ എണ്ണം കൂട്ടുകയാണ് കൂട്ടുക എന്ന് പറയുക ലൈക്ക് ആ ഒരു ഔട്ട്പുട്ടിന് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമൈസേഷനുണ്ട് നമുക്ക് പല ടെക്നിക്സ് ഉണ്ട് ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ അതിന് ഫസ്റ്റ് വൺ കോട്ട് മോഷണർ കോഡ് മോഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക്ക് റൈ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ കോഡ് മൂവ്മെൻറ്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പം എനിക്ക് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ ഇവിടെ ഈ ഒരു സെഡ് ഇസ് ഈക്വൽ ടു വൺ വൈ ഇസ് ഈക്വൾ ടു എന്നാണ് എക്സ് പ്ലസ് സെഡ് ഓക്കെ ഒരു നമ്പർ നിങ്ങൾ നോക്കിക്കേ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അല്ലേ സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നതും അല്ലേ അതായത് ഈ ലൂപ്പിൽ നമ്മൾ കയറുന്നതിനനുസരിച്ച് ഇപ്പം ഒരു ഇതിനെ നമ്മൾ ഇപ്പം എ ഇപ്പ് ഇസ് ഈക്വൽ ടു വൺ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം ഈ ലൂപ്പിന് ഞാൻ എത്ര പ്രാവശ്യം കയറി കഴിഞ്ഞാൽ എയുടെ വാല്യൂ വണ്ണ് തന്നെ ആയിരിക്കും എക്സിന്റെ വാല്യൂ എ ഇൻറ്റു ട്വൻറ്റി ഫൈവും ആയിരിക്കും സോ വിച്ച് മീൻസ് വാട്ട് അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഇൻസ്ട്രക്ഷന് ഞാൻ ലൂപ്പിന് പുറത്തിട്ടു അപ്പം ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലൂപ്പ് ഇവിടെ ഞാൻ എന്താണ് ഞാനിതിവിടെ റണ്ണെയ്തോണ്ടിരിക്കാന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ലൂപ്പിലെ ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും ഞാൻ ഈ ഇപ്പോൾ വൺ ടു ഹൺഡ്രഡ് ടൈംസ് ഞാൻ റൺ ചെയ്യുമ്പം ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ഒരു അൺനെസറി കോഡാണ് കാരണം ഇത് ഓൾറെഡി ആണ് അപ്പോഴത്തേനും ഇതിനെ ലൂപ്പ് ഇൻവേരിയൻറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും അതായത് നമ്മൾ ഹൈട്രേഷൻ എത്ര പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല അപ്പം അങ്ങനെയുള്ളവര് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ലൂപ്പിൻ്റെ പുറത്തോട്ട് ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് ബാക്കിയുള്ളത് ഇതിനകത്തും അപ്പം ഞാനിതിനകത്ത് പ്ലേസ് ചെയ്താലും പുറത്ത് പ്ലേസ് ചെയ്താലും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ ഒരു ചേഞ്ചസും വരത്തില്ല അപ്പം അങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ കോഡ് മോഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ലൂപ്പിലുള്ള കോഡിനെ ഞാൻ റെഡ്യൂസ് ചെയ്യുവാണ് എങ്ങനെ അതിനകത്തുള്ള ഇൻവേരിയൻറ്റ് കോഡ് ലൂപ്പ് ഇൻവേരിയൻറ്റ് കോഡിനെ ഞാൻ ലൂപ്പിന് പുറത്ത് പ്ലേസ് ചെയ്ത് ഞാനതിനെ റിഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് രണ്ടാമത്തെ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എനിക്ക് ഞാൻ ഈ ഒരു ലിമിറ്റ് മൈനസ് ടു എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ഇവിടെ ഒരു വേരിയബിളായിട്ട് ഈക്വേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വൈൽഡ് കമാൻഡ് ഞാൻ ചെയ്യുമ്പോഴത്തേനും യൂഷ്വലി ഇതൊരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂവിന്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വൈലന്റ് ലൂപ്പിന്റെ താഴോട്ട് പോവും എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ ഇതിനകത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ട് ഇവിടെ നടക്കുന്നത് എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ ടൈം പോകും അത് കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ലൂപ്പ് റൺ ചെയ്ത്തുള്ളൂ സോ ടൈം ഓഫ് ദി ഇവാലുവേഷൻ ഞാൻ ആക്ച്വലി അതിനെ ഞാൻ പിന്നെ എപ്പോഴങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഇതിനെ ഞാൻ ഇവിടെ ഒരു നമ്പറായിട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിട്ട് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത് സോ ഇതെന്ന് പറയുന്നതും നമുക്ക് കോഡ് മോഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലൂപ്പ് ഉള്ള മെത്തേഡ് ഇൻഡക്ഷൻ വേരിയബിൾസ് ഇൻഡക്ഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇവിടെ ബി ത്രീയിൽ ബി ത്രീയുടെ ഒരു സെക്ഷനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സോ ബി ത്രീടെ ഇവിടെ എടുക്കുമ്പോഴത്തേനും നമ്മൾ വാല്യൂ ജേയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ജേയുടെ വാല്യൂ രണ്ട് രീതിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട് ജെ ഈസ് ഈക്വൾ ടു ജെ മൈനസ് വണ്ണും ഇവിടെ ഇവിടെ ജെയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വരുന്നുണ്ട് സൊ ബേസിക്കലി നമുക്ക് ഈ ഒരു എന്താണ് ഇങ്ങനത്തെ വേരിയബിൾസിന് നമുക്ക് ഇൻഡക്ഷൻ വേ വേരിയബിൾസ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് സി ദ വാല്യൂ ഓഫ് ജെ ആൻഡ് ടി ഫോറിന് ദേ ആർ റിമൈനിങ് ഇൻ എ ലോക്ക് സ്റ്റെപ്പ് അതുപോലെ തന്നെ എവറി ടൈം ദിസ് ഗ്രൂപ്പ് ഇസ് ബീൻ കോൾഡ് ജെ ഇസ് വാല്യൂ ഇസ് ബീൻ ഡിക്രീസ്ഡ് ആൻഡ് ഓൾസോ അതിന് പാരലായിട്ട് ടി ഫോറിന് ഞാൻ ജെയുടെ വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ജെ യുടെ വാല്യു ഫൈവ് ആണെന്ന് വിചാരിക്കുക ഓക്കെ ജേനെ ഞാൻ ഫോർ ആക്കി അത് കഴിഞ്ഞാൽ ടി ഫോർ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ഫോർ ആണ് പിന്നെ ജെ ഇസ് ഈക്വൽ ടു ത്രീ ആക്കി ടി ഫോർ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ത്രീ ആണ് ജെ ടു ആവുമ്പോഴത്തേനും ടി ഫോർ ഫോർ ഇൻറ്റു ടൂ ആണ് സോ ബേസിക്കലി ജേയുടെ വാല്യൂ മൈനസ് വൺ ഡിക്രീസ് ചെയ്യുമ്പോൾ ടി ഫോറിന്റെ വാല്യൂ മൈനസ് ഫോർ വെച്ചാണ് ഡിക്രീസ് ചെയ്യുന്നത് സോ സച്ച് കൈൻഡ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ സച്ച് കൈൻഡ് ഓഫ് വേരിയബിൾസിനാണ് നമ്മൾ ഇൻഡക്ഷൻ വേരിയബിൾസ് എന്ന് പറയും ഒരാൾക്ക് വരുന്ന ചേഞ്ച് കാരണം വേറൊരു വേരിയബിളും കൂടി ചേഞ്ച് ഇൻഡ്യൂസ് ആവുന്നതിനാണ് നമ്മൾ ഇൻഡക്ഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റിഡക്ഷൻ ഇൻ സ്ട്രെങ്ത് ആണ് സോ ബേസിക്കലി ഇത് ഇൻഡക്ഷൻ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ടു ഓർ മോർ ഇൻഡക്ഷൻ വേരിയബിൾസ് ഉണ്ട് എന്നുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഇൻഡക്ഷൻ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ എന്താണ് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തില് ഇൻഡക്ഷൻ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാനും നമുക്കിവിടെ സാധിക്കും സോ ഈയൊരു എക്സാമ്പിള് നിങ്ങളിവിടെ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ നടക്കുന്നത് സോ ഈ ഒരു എക്സാമ്പിളിൽ ഓക്കെ ഈ ഒരു ബി ത്രീ നമുക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ ബി ത്രീ മാത്രം ഇവിടെ നോക്കാം സോ സ്ട്രെങ്ത് റിഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജെ എന്ന് പറയുന്നത് ഓക്കെ ഒരു ഇൻഡക്ഷൻ വേരിയബിൾ ആയിട്ട് നമ്മൾ എടുത്തല്ലോ ഇപ്പോൾ ജെ ഇ സി കൂടെ ജെ മൈനസ് വൺ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ടി ഫോർ ഇസ് ഈക്വൽ ടു ഫോർ ടൈം ജെ ഇതെന്താണ് ഈ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണല്ലേ സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന് പകരം ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഞാൻ ഇൻഡക്ഷൻ വേരിയബിൾ ഉണ്ടായിരുന്നത് ഞാനിവിടെ എന്താണ് ചെയ്തത് ഈ ഇൻഡക്ഷൻ വേരിയബിളിനെ ഞാൻ റിമൂവ് ചെയ്യുവാണ് ചെയ്തത് അതിന് പകരം ഞാൻ ഡയറക്റ്റ് ആയിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വെച്ച് ഞാൻ അതിനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്തത് സോ ഈ ഒരു സ്ട്രെങ്ത് റിഡക്ഷന് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇൻഡക്ഷൻ വേരിയബിളിൻ്റെ കാര്യമുണ്ട് പിന്നെ ഓപ്പറേഷൻസിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യമുണ്ട് അതായത് നമ്മൾക്ക് സപ്ട്രാക്ഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സോറി ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത് സിമിലർലി നമുക്ക് ആ ഒരു ഓപ്പറേഷൻ്റെ പ്രസിഡൻസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ അഡീഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനെയാണ് പോകുന്നത് സോ ഡിവിഷൻ ഇസ് ദ ഹാർഡസ്റ്റ് അഡീഷൻ ഇസ് ദി

ദിസ് ഇസ് മൈ ഫേസ്റ്റ് ലൂപ്പ് ദിസ് ഇസ് മൈ സെക്കൻഡ് ലൂപ്പ് സോ ഇങ്ങനെ രണ്ട് ലൂപ്പായിട്ട് ഞാൻ എഴുതുന്നതിന് പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡിനെ ഇങ്ങനെ എഴുതാം ഒരു ലൂപ്പിനകത്ത് തന്നെ എനിക്ക് ഈ രണ്ട് ലൂപ്പിനകത്ത് കിടക്കുന്ന കണ്ടന്റിനെ എനിക്ക് മോഡിഫൈ ചെയ്യാം അല്ലേ ഇവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എയുടെ ഐത്ത് എലമെന്റിനെ ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുന്നു ജെയുടെ എലമെൻ സോറി ബിയുടെ എലമെന്റിനെ ഞാൻ ഡിക്രിമെന്റ് ചെയ്യുന്നു സോ വൈ വൈക്കാണ്ട് ഐ ഡു ബോത്ത് ഓഫ് ദ ഇൻ സെയിം ലൂപ്സ് ഇൻസ്റ്റഡ് ഓഫ് യൂസിങ് മൾട്ടിപ്പിൾ ലൂപ്സ് അപ്പം ഞാൻ ഓരോ ലൂപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്കറിയാം നിങ്ങൾ ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ പഠിച്ചിട്ടുള്ള പിള്ളേരാണ് അപ്പം അതിൽ നമ്മൾ ഒരു ലൂപ്പിന് ഞാൻ ഇപ്പം അതിന് ഞാൻ റൺ ചെയ്യുമ്പോഴത്തേന് എൻ ആണ് റൺ ചെയ്യുന്നത് ഒരു ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എം ആണ് അതിൻ്റെ ലിമിറ്റ് എന്ന് എം ടൈംസ് ആണ് റൺ ചെയ്യുന്നത് സോ അതിനെ കുറയ്ക്കാനായിട്ട് ഒരു ലൂപ്പിനകത്ത് തന്നെ ഞാൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ എണ്ണം കൂട്ടുവാണ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് മൾട്ടിപ്പിൾ ലൂപ്പ്സ് അപ്പം അതാണ് ലൂപ്പ് ജാമിങ് ജാമിംഗ് എന്ന് പറയുന്നത് എന്താണ് മേജിങ് ബ്രിങ്ങിങ് ടുഗെദർ അടുത്തത് ലൂപ്പ് അൺറോളിംഗ് ആണ് ലൂപ്പ് അൺറോളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കേ ഇവിടെ നമ്മൾ സി ഔട്ട് എന്ന് പറയുന്നത് ബേസിക്കലി പ്രിന്റ് എഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പം സി ഡി സി ഡി എന്ന് പറയുന്നത് എനിക്ക് ത്രീ ടൈംസ് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ലൂപ്പും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഇതിനെ എനിക്ക് ലൂപ്പ് അൺറോളിംഗ് അൺറോളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഇവരെ ലൂപ്പിൽ നിന്നും റിമൂവ് ചെയ്ത് ഇതിനെ ഞാൻ സിമ്പിൾ കോഡായിട്ട് എഴുതുവാണ് ചെയ്യുന്നത് താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ മൂന്ന് പ്രാവശ്യം ഞാൻ പ്രിന്റ് എഫ് കൊടുത്ത് എഴുതും ഇപ്പോഴത്തേനും എനിക്ക് സി ഡി സി ഡി സി ഡി എന്ന് തന്നെ കിട്ടും ലൂപ്പിനകത്ത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സി ഡി സി ഡി എന്ന് തന്നെ കിട്ടും പക്ഷെ ലൂപ്പിന് കൂടുതൽ കമ്പ്യൂട്ടീഷൻ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇതിനെഴുതാൻ പറ്റും എഗൈൻ ഇത് എന്താ ഹൺഡ്രഡ് പെർസെന്റ് എല്ലാ കേസിലും പോസിബിളാന്നല്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ ലിമിറ്റുകൾ ഉള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവരെ പ്രിന്റ് അപ്പ് സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് തന്നെ എഴുതി പോകാം സോ അത് എഫിഷ്യൻസി കുറച്ചുകൂടി കൂട്ടാണ് ചെയ്യുന്നത്